സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത ജനത കർഫ്യൂ എല്ലാവരും ആചരിക്കുകയാണ്. കൊറോണ വൈറസ് സംബന്ധമായി അത് പടരാതിരിക്കാൻ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാതിരിക്കാൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും കേരള ഗവൺമെൻറ് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മറ്റെല്ലാ സ്റ്റേറ്റുകളും മാതൃകയാക്കുന്നത് തന്നെ കേരളത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും മാർഗങ്ങളും ആണ്. അത്രയും നല്ല നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരള ഗവൺമെൻറ്റും നിർദ്ദേശങ്ങൾ നൽകുകയും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു വ്യക്തിയുടെയോ ഒരു പ്രത്യേക കുടുംബത്തിൻ്റെയോ ഒരു പ്രത്യേക ദേശത്തിൻ്റെയോ ആവശ്യമല്ല. ഒരു ജാതിയുടെ മതത്തിൻ്റെ ആവശ്യമല്ല, മറിച്ച് മനുഷ്യരുടെ ആവശ്യമാണ്. മനുഷ്യർ പാലിക്കേണ്ടുന്ന നിയമങ്ങളും വകുപ്പുകളുമാണ് ഗവൺമെൻറ്റിനോട് നമ്മോട് നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഗവൺമെൻറ് നിർദ്ദേശിച്ച കൊണ്ട് പ്രത്യേകിച്ചും അല്ലെങ്കിലും നാം എല്ലാവരും ഈ ചട്ടകൾ മുഴുവനും പാലിക്കണം. അടുത്ത് ഇരിക്കരുതെന്നും കൈ കൊടുക്കരുതെന്നും കൂടുതൽ ആളുകൾ സംബന്ധിക്കാൻ പാടില്ലെന്നുമുള്ള ഈ നിയമങ്ങളെല്ലാം നാം തികച്ചും പാലിക്കേണ്ടത് ഇസ്ലാമിൻ്റെ കൂടി നിർദ്ദേശമാണ്. ബഹുമാനപ്പെട്ട കാലത്ത് ഭരണകാലത്ത് അദ്ദേഹവും ഏതാനും ആളുകളും ശാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പുറപ്പെടുന്നു. വഴിമധ്യേ ശാമിൽ താഴൂൻ എന്ന പകർച്ചവ്യാധി രോഗം ഉണ്ടായ വിവരം അറിഞ്ഞു. ഉടനെ അവിടെയുള്ള എല്ലാ സ്വഹാബികളും ഒരുമിച്ച് കൂടി ചർച്ച ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പഠിപ്പിച്ച ഹദീസ് ഉദ്ധരിച്ചു. ആ ഹദീസിൽ പറയുന്നത്, ഇദാ സമിഅ്തും ഫീ ബൽദത്തിൻ അത്താഊന ഫലാ തദ്ഖുലൂ ഇലൈഹ വഇദാ കാനത് ഹാദിഹിൽ മുസീബത്തു ഫീ ഖറിയത്തിൻ അന്തും ഫീഹാ ഫലാ തഖ്റുജൂ മിൻഹാ. നിങ്ങൾ ഒരു സ്ഥലത്തുള്ളപ്പോൾ മാറാവ്യാധിയായ അല്ലെങ്കിൽ പകർച്ചവ്യാധിയായ വിഷമകരമായ രോഗമുണ്ടായതായി കേട്ടാൽ നിങ്ങൾ ആ സ്ഥലത്തു നിന്ന് എവിടെയും പോകേണ്ടതില്ല. അതേസമയം മറ്റൊരു സ്ഥലത്ത് അത്തരം രോഗങ്ങളുണ്ട് എന്ന് കേട്ടാൽ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ നിർദ്ദേശമാണ് വബാഊന് എന്നെല്ലാം അറബിയിൽ പറയപ്പെടുന്ന രോഗങ്ങൾ. അതിൻ്റെ നിർവചനം പെട്ടെന്ന് ആളുകളിലേക്ക് വ്യാപിക്കുകയും പെട്ടെന്ന് തന്നെ അതിൻ്റെ മരണം സംഭവിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ അപകടകാരിയായ രോഗം എന്നാണ് അതിൻ്റെ അർത്ഥം. അത്തരം രോഗമുണ്ടാകുമ്പോൾ ഒരിക്കലും അതുള്ള സ്ഥലത്തേക്ക് പോകാൻ പാടില്ല. നിങ്ങളുള്ള സ്ഥലത്തുണ്ടായാൽ നിങ്ങൾ ഓടി പോകണ്ട എന്ന് പറഞ്ഞാൽ
ഓടി എവിടെയെങ്കിലും പോയതുകൊണ്ട് ഒഴിവാക്കാൻ സാധിക്കുന്ന കാര്യമല്ല. നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്കും കൂടി ചിലപ്പോൾ ബുദ്ധിമുട്ടുകളാവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. അതിനാൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം, വിദേശത്തു നിന്ന് വന്ന ഒരൊറ്റ വ്യക്തി വന്ന ഉടനെ നിയമം പാലിക്കാതെ എല്ലാ കല്യാണത്തിലും മീറ്റിംഗിലും സംഘടിക്കുന്ന സ്ഥലത്തെല്ലാം പോയി നൂറുകണക്കായ ആളുകളെ ഈ ലോകത്തിന് പേടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് നാം എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്, കാസർഗോഡും മറ്റും. അതിനാൽ ഇന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച കർഫ്യൂ ആണെങ്കിൽ ഇന്ന് മാത്രമല്ല തുടർന്നുള്ള ദിവസങ്ങളിലും ഈ വൈറസ് അവസാനിച്ചിരിക്കുന്നു എന്ന ഒരു സലാമത്തിൻ്റെ വിവരം ലഭിക്കുന്നതുവരെ എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും അയൽവാസികളും തമ്മിൽ കാണുന്നതുവരെ നിർത്തൽ ചെയ്ത് എല്ലാവരും വീട്ടിലടങ്ങി ഒതുങ്ങി കഴിവിൻ്റെ പരമാവധി ജീവിക്കുകയും ചെയ്യുക. പള്ളികളിൽ അതുപോലെ മറ്റു പൊതുസ്ഥലങ്ങളിൽ ആളുകൾ കടിച്ചുകൂടുന്നത് ദോഷകരമാണ് എന്നതുകൊണ്ട് അവിടെ പോകാൻ നിർവാഹമില്ലെന്ന് അതും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് റജബ് 26, നാളെ 27. ഈ 26-നും 27-നുമെല്ലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാജിനെ പോയ രാത്രി എന്ന നിലയിൽ വളരെ പുണ്യമുള്ളതാണ്. ഈ പുണ്യമുള്ള ദിനത്തിലും രാത്രിയിലും എല്ലാവരും പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടാവായ അല്ലാഹു ആണ്. അത് മുസ്ലിങ്ങൾ മാത്രമോ മറ്റുള്ളവരെ മാത്രമോ സഹായിക്കുന്നവൻ അല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വാചകം തന്നെ അഖില ലോക ചരാചരങ്ങളെയും സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഗുണവും അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നന്മയും ശറുകളും എല്ലാം നാം വിശ്വസിക്കുകയും ശറുകൾ ഇല്ലാതിരിക്കാൻ അല്ലാഹുവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെയും നാട്ടുകാരുടെയും പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് കൃത്യമായി നമ്മുടെ ജീവിതം നാം ചിട്ടപ്പെടുത്തിയെടുത്താൽ ഇൻഷാ അല്ലാ ഈ വൈറസ് പകർന്നു പിടിക്കാതെ എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് അവസാനിപ്പിക്കപ്പെടുന്നതാണ്. സർവശക്തനായ അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു.